നമസ്കാരം, കേരളീയം ന്യൂസിലേക്ക് സ്വാഗതം. രഞ്ജിത്ത് എഴുതിയ നരസിംഹം എന്ന സിനിമയുടെ ക്ലൈമാക്സ് ഒരുപാട് വിമർശനങ്ങൾക്ക് വിധേയമായിട്ടുള്ളതാണ്. വെള്ളമടിച്ച വീട്ടിൽ വന്ന് കയറുമ്പോൾ ചുമ്മാ തൊഴിക്കാനുള്ള ഒരു വസ്തുവാണ് ഭാര്യ എന്ന ഡയലോഗ് പരിപൂർണമായും സ്ത്രീവിരുദ്ധമാണ്. നരസിംഹം റിലീസായി പതിറ്റാണ്ടുകൾ പിന്നിട്ടിരിക്കുന്നു. IFFK ഉദ്ഘാടന ചടങ്ങിൽ അതിഥിയായി എത്തിയ ഭാവനയെ രഞ്ജിത്ത് പോരാട്ടത്തിൻ്റെ പ്രതീകം എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു. ഇതാണ് കാലത്തിൻ്റെ കാവ്യനീതി. സൂപ്പർ താരങ്ങളുടെ മാസ് സിനിമകൾക്ക് തിയേറ്ററുകളിൽ കിട്ടുന്ന വരവേൽപ്പ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇഷ്ടതാരത്തെ സ്ക്രീനിൽ കാണുമ്പോഴേക്കും ആരാധകർ ആർത്തുവിളിക്കും, കയ്യടികളും വിസിൽ മുഴക്കങ്ങളും ഉയരും, വർണ്ണക്കടലാസുകൾ പാറിപ്പറക്കും. അതിനെല്ലാം തയ്യാറെടുത്ത് തന്നെയാണ് ആരാധകർ സിനിമ കാണാൻ പോകുന്നത്. ഭാവനയ്ക്ക് ഫാൻസ് അസോസിയേഷൻ ഇല്ല. IFFK വേദിയിൽ ഭാവന എത്തിച്ചേരുമെന്ന കാര്യം മാധ്യമങ്ങൾ മുൻകൂട്ടി റിപ്പോർട്ട് ചെയ്തിരുന്നില്ല. എന്നിട്ടും അവർ കടന്നു വന്നപ്പോൾ കാതടിപ്പിക്കുന്ന ഹർഷാരവങ്ങളാണ് ഉയർന്നത്. ആ കയ്യടികൾ 100% സ്വാഭാവികമാണ്, ശരിക്കും ഉള്ളിൽ നിന്ന് വന്നവയാണ്. സ്പോണ്ടേനിയസ് എന്ന് ഇംഗ്ലീഷിൽ പറയാം. അതുകൊണ്ട് തന്നെ ഏറെ മധുരതരവുമാണ്. റേപ്പ് ചെയ്യപ്പെട്ട സ്ത്രീകൾ ജീവൻ ഒടുക്കണം എന്ന പൊതുബോധം സൃഷ്ടിച്ചത് പഴയകാല മലയാള സിനിമകൾ തന്നെയാണ്. ആധുനിക ചലച്ചിത്ര പ്രവർത്തകർ ആ വിഡ്ഢിചിന്തയുടെ ശവപ്പെട്ടി നിർമ്മിച്ചിട്ടുണ്ട്. അതിന്മേലുള്ള അവസാനത്തെ ആണിയാണ് ഭാവനയുടെ നിൽപ്പും ഒന്നിനെയും കൂസാത്ത ആ ചിരിയും. സ്ത്രീകളോട് നാം ഒരുപാട് നീതികേടുകൾ കാണിച്ചിട്ടില്ലേ? പൊതുസ്ഥലങ്ങളിൽ സ്വാതന്ത്ര്യത്തോടെ സഞ്ചരിക്കാൻ ഇന്നും സ്ത്രീകൾക്ക് ഭയമായിരിക്കും. ഒരു തോണ്ടലോ തുറിച്ചു നോട്ടമോ എപ്പോൾ വേണമെങ്കിലും കടന്നു വരാമല്ലോ. വീടിനകത്തുപോലും അവൾ സുരക്ഷിതയല്ല. ആക്രമിക്കപ്പെടുന്ന സ്ത്രീകൾ സ്ഥലപ്പേരുകളാൽ അറിയപ്പെടുന്നു. കിളിലൂർ പെൺകുട്ടി, കവിയൂർ പെൺകുട്ടി തുടങ്ങിയ വാക്കുകൾ നമുക്ക് പരിചിതമായി. ഒരു തെറ്റും ചെയ്യാത്ത സാധുക്കൾക്ക് വ്യക്തിത്വം നഷ്ടമായി. ഭാവന ഇങ്ങനെ ചിരിച്ചു നിൽക്കുമ്പോൾ അവർ കൂടിയാണ് വിജയിക്കുന്നത്. ഭാവനയെ വേദനിപ്പിക്കാൻ ശ്രമിച്ചവർക്ക് ഇപ്പോൾ അമളി മനസ്സിലായിട്ടുണ്ടാകും. ഒരു ക്രിമിനൽ പ്രവൃത്തിയിലൂടെ ഭാവനയുടെ വായ മൂടിക്കെട്ടാമെന്നാണ് ധരിച്ചത്. പക്ഷേ അവർ സ്ത്രീകൾക്കു വേണ്ടി ശബ്ദിച്ചുകൊണ്ടേയിരുന്നു. ഭാവനയെ വേദികളിൽ നിന്ന് നിഷ്കാസനം ചെയ്യാം എന്നാണ് അവർ കിനാവു കണ്ടത്. ഇപ്പോൾ ഏറ്റവും അഭിമാനകരമായ സ്റ്റേജുകൾ ഭാവനയ്ക്ക് ലഭിക്കുന്നു. ഭാവന മലയാള സിനിമയിൽ നിന്ന് അപ്രത്യക്ഷയാകും എന്ന് വിചാരിച്ചവരുടെ നെഞ്ചിൽ ചവിട്ടി അവർ തിരിച്ചു വന്നിട്ടുണ്ട്. ഭാവനയുടെ എൻട്രിയും ആ കൊച്ചു പ്രസംഗവും അമൂല്യമാണ് അവ. എല്ലാവർക്കും നമസ്കാരം. 26 ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിന് ഒരു ഭാഗമാവാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. അതിൽ എനിക്കൊരു ഓപ്പർച്യൂണിറ്റി എന്നെ ഇവിടെ ക്ഷണിച്ച രഞ്ജിത് സാറിനും ബീന ചേച്ചിക്കും എൻ്റെ സ്പെഷ്യൽ താങ്ക്സ്. നല്ല സിനിമകൾ സൃഷ്ടിക്കുന്നവർക്കും നല്ല സിനിമകൾ ആസ്വദിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും, ലിസയെ പോലെ എല്ലാ ഓഡ്സിനെതിരെ ഫൈറ്റ് ചെയ്യുന്ന എല്ലാ സ്ത്രീകൾക്കും എൻ്റെ എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. അതിൻ്റെ വീഡിയോ നാം സൂക്ഷിച്ചു വെക്കുക തന്നെ ചെയ്യണം. തോറ്റുപോയി എന്ന് കരുതുമ്പോൾ ധൈര്യം ആർജിക്കാൻ, വിക്ടിം ബ്ലെയിമിംഗ് നടത്തുന്നവരുടെ കരണം പുകച്ചൊരു അടി കൊടുക്കാൻ, ഇരയല്ല അതിജീവതയാണ് ശരിയായ പ്രയോഗം എന്ന് തിരിച്ചറിയാൻ, ഇനിയും അനേകായിരം പെൺകുട്ടികൾക്ക് വെളിച്ചം പകരാൻ. ഇക്കാലത്ത് മോട്ടിവേഷൻ വീഡിയോകൾ ഒരുപാട് ലഭ്യമാണ്. പക്ഷേ ഭാവനയുടെ ഈ പ്രസ്താവനയോളം വരില്ല ഒന്നും തന്നെ. പൊരുതുന്ന എല്ലാ സ്ത്രീകൾക്കും എൻ്റെ ആശംസകൾ. ന്യൂസ് ഡെസ്ക്, കേരളീയം. കാരണം നമ്മൾ ചെയ്യുന്ന തെറ്റാണെങ്കിൽ അയ്യോ ചേട്ടാ അത് അത് കുഴപ്പമാണ്, അല്ലെങ്കിൽ അത് വേണ്ട. അപ്പം അതുകൊണ്ട് ഒരു നാടകം നടി ഒക്കെ ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മുട്ടി ഉരുമിയൊക്കെ മനുഷ്യല്ലേ ഇത്, അങ്ങനെയൊക്കെ സംഭവിച്ചു പോകുന്നു. ഈ ശിക്ഷ ഞാൻ അനുഭവിക്കേണ്ടല്ല, ഇത് മറ്റൊരു പെണ്ണ് അനുഭവിക്കേണ്ട. അവരെ നമ്മൾ രക്ഷിച്ച് രക്ഷിച്ച് കൊണ്ടുപോയിട്ട് അവസാനം ഞാൻ ശിക്ഷിക്കപ്പെട്ടു. വനംവകുപ്പ് മന്ത്രി അറിഞ്ഞുകൊണ്ടാണോ, വനംവകുപ്പിന്റെ CCF അറിഞ്ഞുകൊണ്ടാണോ എനിക്ക് ഒരു ബ്രെയിൻ മാപ്പിങ്ങോ നുണപരിശോധനയുടെ എല്ലാ മേഖലയിലേക്കും കടത്തിക്കൊണ്ട് പോകുള്ളൂ. നമ്മുടെ ചർച്ച ഇയാൾക്ക് ജാമ്യം കിട്ടണ വേണ്ട എന്നുള്ള ചർച്ചയിൽ നിന്ന് നമ്മളെ മാറ്റിയില്ലേ? കോടതിയെ മാറ്റിയില്ലേ? മീഡിയയെ മാറ്റിയില്ലേ? മത്സർ സുനിയും സംഘത്തെ ശിക്ഷിച്ചുകൊണ്ട് ദിലീപിനെ വെറുതെ വിട്ടുകൊണ്ട് ഇരയ്ക്ക് നീതി കൊടുക്കാൻ പറയുന്നു. അവനെ കൊണ്ടെല്ലാം പറയിപ്പിച്ച് മാപ്പ് പറഞ്ഞ് ഞാനും കരയിൽ വരുന്നു.